രണ്ടിനെയും കൂടി ഒന്ന് കസ്റ്റഡിയിൽ എടുക്കണമെന്ന് കുറെ നാളായി വിചാരിക്കുന്നു. എന്തോ ഉദ്ദേശണ്ട നിന്റെ പുറപ്പാട്. തന്റെ ഉദ്ദേശം തന്നെ എനിക്കും. ഇവള് നിന്റെ അപ്പച്ചിയുടെ മോളാണെങ്കി എന്റെ അമ്മാവന്റെയും മോളാ. അധികം കളിക്കല്ലേ, വണ്ടിയിൽ നിന്ന് കയ്യെടുത്തിട്ട് മോനെ കൊണ്ട് മാറി നിന്ന് മാറിക്കട. ചൂടാവ്, എന്റെ മുൻ ശരിക്കും ചൂടാവ്. പാവം, ആ അടുത്ത കാർത്തിവിളക്കിന് മുമ്പ് നിന്റെ കഥ കഴിയല്ലടാ സുധീഷ്ണ. എന്റെ മോൻ ഒരാഗ്രഹവും ബാക്കി വെക്കരുത്. ചൂടാവ്, ചൂടാവണം. വേണ്ട, അടുത്ത കാർത്തിയവളെ വരല്ലോളൂ നീ. നടന്നാ പോരാ. എന്തോ തനിക്ക് ഞാനൊരു വലിയ രാഷ്ട്രീയ ഭാവി കാണുന്നു. താൻ എന്നെ പോലെ വെറും ഒരു പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആയാൽ മാത്രം പോരാ, MLA, മന്ത്രി, അങ്ങനെ തന്നെയും കാത്ത് വലിയൊരു ഭൂവിഭാഗം കാത്തിരിപ്പുണ്ട്. ഉണ്ടോ? ഉണ്ടില്ല, കഞ്ഞിയാ കുടിച്ചത്. എടോ മണ്ടം കുണയപ്പി, എനിക്ക് ശേഷം ഈ പഞ്ചായത്തിന്റെ പ്രസിഡന്റ് ആരാ? താനല്ലേ. അതെ, അത് താൻ തന്നെ അങ്ങ് തീരുമാനിച്ചാ മതിയോ? പോരായേ, പിന്നെ അത് ജവഹരേട്ടൻ തീരുമാനിക്കണം. ആ രണ്ടുപേരും കൂടെ രാവിലെ തന്നെ സൊറ പറഞ്ഞു നടന്നോ? ഏയ്, സൊറ പറഞ്ഞ് നടക്കല്ലേ വേണേ. ഞാൻ ഇവരൊരു സ്റ്റഡി ക്ലാസ് കൊടുക്കായിരുന്നു. എന്നെ പോലെ സോഷ്യലിസം പറഞ്ഞ് ഭാവി ജീവിതം ഭാസുരമാക്കട്ടെ. ഭാസുരമാക്കി തന്നെ കൊണ്ടൊരു പുല്ലും നടക്കുകയല്ല. എടോ ചെമ്പകശ്ശേരി കുട്ടികൃഷ്ണൻ മേനോൻ കരം മുടിപ്പിച്ചേ അടങ്ങൂ. താനറിഞ്ഞോ? ഇല്ല. അമ്പലക്കുളം പറ്റിച്ച് അയാൾ മീൻ പിടിക്കാൻ പോവാ. നന്നായി, കുറെ കാലമായി നല്ല ഫ്രഷ് മീൻ കൂട്ടിയിട്ട്. നീ 5-6 kilo വരാലേ കരിമീൻ, കാരി, കുരി, മുശി, പള്ളം വായി കൂട്ടിക്കോ. കൂട്ടുന്നവനൊക്കെ കൊടൽ പുഴുത്ത് ചാകും. എന്താ മീൻ എയ്ഡ്സ് ഉണ്ടോ? എടോ ദേവി കോപിഷ്ടയാ. തന്റെ പഞ്ചായത്ത് കത്തി ചാമ്പലാകണ്ടെങ്കിൽ വാടോ, വന്ന അയാളെ തടയടോ. എന്താ എനിക്ക് പേടിയുണ്ടോ? ഹേയ്, പേടിയൊന്നുമില്ല. അല്ല എന്തൊരു നാശ ഈ വെള്ളത്തിന്. എങ്ങനെ നാറാതിരിക്കും? എന്റെ അറിവില് 10-20 kilo മുമ്പങ്ങാണ്ട് ഇതൊന്ന് വൃത്തിയാക്കിയിരുന്നു. ഈ മീൻ ചത്തു പൊണ്ടിയില്ലായിരുന്നെങ്കിൽ ഇപ്പോഴും ഇത് നടക്കാൻ പോണില്ല. ഇപ്പോഴും നടക്കില്ലടോ. സ്വന്തം മോന്റെ കാറ്റ് പോയപ്പോഴെങ്കിലും പഠിക്കണടോ. മനസാക്ഷി ഇല്ലാത്ത മരങ്ങോടൻ എന്തു ആടോ ഈ ശരീരത്തിനകത്ത്. കരക്കാരെ ഊതാൻ വന്നാലുണ്ടല്ലോ, തല്ലിക്കൊന്ന് കല്ല് കെട്ടി വെള്ളത്തിൽ താത്തും. കുന്നത്തൂർ ഭഗവതിയാണ് സത്യം, എന്റെ വീട്ടുകാരാണേ നാട്ടുകാരാണേ സത്യം. ഈ കുട്ടികൃഷ്ണൻ അറിഞ്ഞുകൊണ്ട് ഒരു തെറ്റും ചെയ്തിട്ടില്ല, ഇനിട്ട് ചെയ്യത്തുമില്ല. പിന്നെ കണ്ട എംബോക്കിയൊക്കെ വാവൊളിക്കുന്നുണ്ട് ഓടിപ്പോയി ഒളിച്ചിരിക്കാൻ. കുട്ടികൃഷ്ണൻ കുഴിയാനിയൊന്നല്ല, മുമ്പോട്ട് വെച്ച കാല് മുമ്പോട്ട് തന്നെ ഇറങ്ങി വാടാ. പഞ്ചായത്ത് പ്രസിഡന്റ് എന്ന നിലയ്ക്ക് ഞാൻ പറയാണ്, കുടുംബക്കാർ തമ്മിലുള്ള വാശി തീർക്കാൻ കരക്കാരെ മുടിപ്പിക്കരുത്, ദേവിയെ പ്രകോപിപ്പിക്കരുത്. ആ കുട്ടികൃഷ്ണ മനോനെ മോട്ടർ ഓഫ് ആക്ക്. വാശിപ്പുറത്ത് ചില്ലറ കേസ് ഒച്ചപ്പാടൊക്കെ ഇതുവരെ ഉണ്ടായിട്ടുള്ളൂ. വന്ന് വന്ന് കയ്യേറ്റം വരെയായി. ഇതെവിടെ ചെന്ന് അവസാനിക്കുമെന്തോ? നിങ്ങളുടെ ആ വെളിച്ചപ്പാടുണ്ടല്ലോ, അയാളെ ഈ കുഴപ്പങ്ങളൊക്കെ ഉണ്ടാക്കുന്നു. ഇരുതലമുറി നവഗ്രഹ പാര, ആ ശകുനിക്കിട്ട് ഒരു പണി കൊടുക്കണം. നീ നോക്കിക്കോ, ഇതിന്റെ പേരിൽ നിന്റെ അച്ഛനെയും അമ്മാവനെയും അയാൾ ശരിക്ക് വഹിക്കും.
പറഞ്ഞിട്ട് ഒരു കാര്യമില്ല. വെളിച്ചപ്പാട് എന്ത് പറയുന്നു അതാ രണ്ടുപേർക്കും വേദവാക്യം. നിന്റെ അച്ഛനും അമ്മാവനും നാട്ടുകാരെ വിഴുങ്ങുന്നു, വെളിച്ചപ്പാട് അവരെ മൂടോടെ വിഴുങ്ങുന്നു, അത്രേ ഉള്ളൂ. പൊട്ടനെ ചെട്ടി ചതിച്ചാൽ ചെട്ടിയെ പട്ടി ചതിക്കും. അത് തന്നെ. ഏത് തന്നെ? അത് തന്നെ. എന്ന് എന്താ വെളിച്ചപ്പാട്? എന്താ പറയാ, നാലാം ഭാവത്തിൽ അഞ്ചാം ഭാവാധിപൻ മൗഢ്യം പ്രാപിച്ച് ഗുളികനോടുകൂടി മഹാപാതകാധിപനായി നിൽക്കുക. ആറാം ഭാവാധിപൻ മഹാപാതകത്വം വഹിച്ച് നാലാം ഭാവത്തിലേക്ക് ദൃഷ്ടി പതിപ്പിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുക. ശക്തമായി ശത്രുദോഷം ഫലം. എന്താ പ്രതിവിധി? കുടുംബക്ഷേത്രത്തിൽ ഒരു ശത്രു സംഹാരം ഇല്ല. മൃത്യുജയ ഹോമം, പിന്നെ വിഘ്നേശന് ഒരു 50 തേങ്ങ ഉണ്ടാക്കുക. 50 മതിയോ? അതോ 150 ആയാലോ? ആവാം, ധാരാളം ആവാം. എന്താന്നെ? ഓ, ആയിക്കോട്ടെ ആയിക്കോട്ടെ. ശത്രുവിന്റെ ദൃഷ്ടി പതിയുന്നതിന് മുമ്പേ നാളികേരം എറിഞ്ഞുടക്കണം. ആ വെള്ളം തടാ മോനെ, ഒന്ന് വേഗം എടുത്തു വിടറോ. വെള്ളമൊക്കെ പിന്നെ കുടിക്കാന്നേ. 37 38 39 40 വന്നുള്ളൂ, ഇത്രയും കുഴപ്പത്തില്ല, വന്നുള്ളൂ. ശത്രുവിനെ സമകരിക്കാൻ എന്റെ പൊന്നു ഭഗവതി, തളർത്തെ കിടത്താനുള്ള ശക്തി തരണേ എന്റെ പൊന്നു ഭഗവതി. അതിന് ബോൺ വിറ്റ കഴിച്ചാ പോരെ പൊന്നു ഭഗവതി. കുടുംബകലഹമുണ്ടാക്കുന്ന ചിന്തശക്തികളെ കൊടുക്കുന്നു, ചിന്തശക്തികളെ തകർക്കണേ എന്റെ പൊന്നു ഭഗവതി. ഇനി ശ്രദ്ധിച്ചോളണം, പദവിന്യാസം ആരംഭിക്കാൻ പോയാണ്. മാരുതേ ഭവാൻ എൻ പ്രിയ മനസ്സനെ കാണാറുണ്ടോ? ചെയ്യൂ. 1 2 മാരുതേ ഭവാൻ എൻ പ്രിയ മനസ്സനെ കാണാറുണ്ടോ? നിർത്തം നിർത്തം നിർത്ത്. ഓ, നീ എന്റെ പെങ്ങളായി പോയിലൂടെ കിട്ടുമ്പി. മാറിക്കങ്ങോട്ട് മാറ്. മുഖഭാവം ഭദ്രം, കരാങ്കുലികൾ മ്ലേച്ഛം, ഗുരുമുഖം ശ്രദ്ധിക്കൂ. വലത് കയ്യിൽ ഹനുമാൻ മുദ്ര, ഇടത് കയ്യിൽ പത്മം. എന്തിനാ ഈ പാടുപെടുന്നത്? ജന്മം കൊണ്ട് തന്നെ ഒരു ഹനുമാനല്ലേ? ആ ഹനുമാങ്കളിയൊക്കെ തീരാൻ പോവാ. അമ്മായി അറിഞ്ഞില്ലല്ലോ, ദേശീയവും അന്തർദേശീയവുമായി 60 പരം ചാനലുകളുമായി സൺസാറ്റ് വിഷ്ണു ഇതാ ചെമ്പകശ്ശേരിയിലും എത്തുകയായി എത്തുകയായി. പഠിക്കുന്നവർക്ക് UGC, കണ്ടുപിടിക്കുന്നവർക്ക് ഡിസ്കവറി, കുട്ടികൾക്കായി സൂപ്പർമാൻ സ്പൈഡർമാൻ ഹനുമാനില്ല, വീട്ടമ്മമാർക്കായി പാചകരംഗം, ലോകോത്തര വാർത്തകൾക്കായി BBC, ABC, CBS തുടങ്ങിയവ. മലയാള സിനിമ ഏത് ചാനലാ? DD4, DD5, DD6. എന്തിനാ വെറുതെ മലയാള സിനിമകൾ കണ്ട് ജീവിതം പാഴാക്കുന്നത്? ഹിന്ദി സിനിമകൾ കാണൂ, ഹിന്ദി പഠിക്കൂ, അതിൽ അഭിമാനിക്കൂ. ATN, GTN, KTC ഹിന്ദി പടങ്ങൾ മാത്രം. തമിഴ് സിനിമയോ? സൺ മൂൺ സ്റ്റാർ. വിഡ്ഢികൾക്കായി പ്രത്യേക ചാനലുകൾ ഒന്നുമില്ല. എന്നാൽ നൃത്തം തപസ്യയാക്കിയ മൃണാലിനി സാരാഭായ്, പത്മ സുബ്രഹ്മണ്യം, ചിത്ര വിശ്വേശ്വരൻ, ഭാരതി ശിവജി, കൊടുങ്ങല്ലൂർ രാധ, തൃക്കുന്നപ്പുഴ രാധാമണി, ഇവരിൽ ആരാണ് മോശം? അവരുടെ പദവിന്യാസം കണ്ടോളൂ. എന്താടാ പാടിയത്? പൊന്മണി കൊയ്യാൻ പാകടി. ഒന്നുകൂടി കേക്കട്ടെ. പൊന്മണി കൊയ്യാൻ പാകടി. എന്ത് വേഗം തടയത്? നിനക്കെന്താടാ ഇവിടെ കാര്യം?
ഇവിടെ ഇങ്ങനെ കയറി എറിഞ്ഞ് നടക്കരുതെന്ന് നിന്നോട് പലതവണ പറഞ്ഞിട്ടുള്ളൂ. പൂത്തും വേണ്ടോ എന്നെ പറഞ്ഞിട്ടുണ്ടാ കാര്യം. ഇത്ത് ഗുണം പത്ത്.